ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അവിനാഷ് അരുൺ കഥാ തിരക്കഥ എഴുതി, വരുൺ ഗ്രോവർ, ഷൊയബ് സുൽഫി എന്നിവർ സംഭാഷണം എഴുതി, ഷെഫാലി ഖാൻ, ജയതി പൽഹാവത്ത്, സ്വനാഥ് കിർക്കിറെ എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത 2 മണിക്കൂർ 39 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബോളിവുഡ് ചലച്ചിത്രത്തിനെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് 3 of Us. ये गौरी है। कोकन किसी काम से आए हैं? नहीं, छुट्टी पे आए। वाह, प्रदीप कामत कहाँ है आजकल? खेलजा ने बताया मुझे कि आप लोग बचपन के दोस्त हैं। बचपन में तो सभी दोस्त होते थे। अब चाय और लेंगे? ये क्या आप तुम लगा रखा है? स्कूल में तो तू बोलते थे। पिछले जन्म की बात लगती है तो कभी कभी। ये 7th class थी ना? या 3rd class थी। कुछ है जो शैलजा को अपने उद्गम पे वापस ले आया है। अरे वाह कवि महोदय, 17 साल हो गए हमारे शादी के उद्गम को, लेकिन कभी एक छंद नहीं निकला आपकी कलम से। और आज अपने बचपन के प्यार को देखते ही पूरी कविता उतर गई। तुम कभी मेरे साथ इतना खुश हुई हो? मैं अपने बचपन के घर आई हूँ, खुश तो होंगी ना। इसका मतलब ये नहीं कि मैं तुम्हारे साथ खुश नहीं थी। मैं तुमसे पूछती हूँ कि हम आखिरी बार साथ में कब दुखी थे दीपांकर? शायद बहुत बार। तुम्हें बहुत अजीब लगा होगा ना मैं अचानक वापस आ गई प्रदीप को मिलने। अजीब लगा पर बहुत प्यारा अजीब लगा। जिस शैलजा को तुम यहाँ पहली बार मिल रहे हो, शायद मैं उसी शैलजा को ढूंढने आई। സിനിമയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരുപാട് ഇന്റർനാഷണൽ അവാർഡ്സിന് ഈ ഒരു സിനിമ പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് അവാർഡ്സും കിട്ടിയിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. ഈ സിനിമ 2022 റിലീസ് ചെയ്യുന്നത്, നവംബർ ഒരു ടൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്ന ഷെഫാലി ഖാൻ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറിന്റെ പേരാണ് ശൈലജ. ശൈലജയുടെ ഹസ്ബൻഡായിട്ട് റോള് ചെയ്തേക്കുന്നതാണ് സുനാഥ് കിർക്കിറെ. സുനാഥ് കിർക്കിറയുടെ ക്യാരക്ടറിന്റെ പേരാണ് ദീപാങ്കർ. അതുപോലെ തന്നെ വേറൊരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് നമ്മുടെ ഷെഫാലി ഖാന്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ട് വരുന്നതാണ്. ആ ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നത് ജയതി പൽഹാവത്താണ്. ആ ഒരു ക്യാരക്ടറിന്റെ പേരാണ് പ്രദീപ്. അപ്പൊ ഈ 3 പേരാണ് ഈ ഒരു സിനിമയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് 3 of Us എന്നുള്ളൊരു പേരുള്ളത്. അപ്പൊ ഈ ഒരു സിനിമ നടക്കുന്ന മുംബൈയിലാണ്. അപ്പൊ ശൈലജ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ പുള്ളിക്കാരിയാണെങ്കിൽ ഇപ്പൊ ഒരു വോളണ്ടറി ഒരു റിട്ടയർമെന്റ് എടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് റിട്ടയർമെന്റ് എടുക്കുന്നത് എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഒന്നും പറയുന്നില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെ ഇവിടെ ഇട്ടിട്ടാണ് ഈ ഒരു സിനിമ മുമ്പിലോട്ട് പോകുന്നത്. അപ്പൊ റിട്ടയർമെന്റ് കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് അവരാണെങ്കിൽ പണ്ട് പഠിച്ചിരുന്ന, അതായത് ഒരു 5th class തൊട്ട് 8th class വരെ പഠിച്ചിരുന്ന ആ ഒരു സ്കൂളിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം പറയുന്നു. ഇവര് മുംബൈയിലാണ് ഇപ്പൊ കറന്റ് താമസിക്കുന്നത്. അവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് പോകുന്ന ഒരു ഗ്രാമമുണ്ട്, പണ്ട് പഠിച്ചിരുന്നതാണ്. അപ്പൊ അവിടെ വിസിറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം ഭർത്താവിനോട് പറയും. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ പോകുകയും അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കാണുന്നു, പഴയ മെമ്മറീസ് റീകളക്ട് ചെയ്യുന്നു. അവിടെയാണ് പ്രദീപ് കാമത്ത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ അവർ കണ്ടുമുട്ടുന്നത്. ഇപ്പൊ പ്രദീപ് കാമത്ത് എന്ന് പറയുന്ന ശൈലജയുടെ ബാല്യകാല സുഹൃത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ അവര് സംസാരിക്കുന്നു, ബാക്കി കുറച്ച് കാര്യങ്ങളും മൊമെന്റ്സും കാര്യങ്ങളും. അതാണ് ഈ ഒരു സിനിമയുടെ ഒരു ബേസ് ക്രക്സ് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ. ഒരുപാട് പേര് എന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമ നല്ല രസമാണ് കണ്ടോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സിനിമ കാണുന്നത്. പക്ഷെ എനിക്ക് ഈ ഒരു സിനിമ അത്രയ്ക്ക് ഒരു എൻഗേജിങ് ഒരു സംഭവമായിട്ട് തോന്നിയില്ല. ഒരു ഒരു പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് പോകുന്നത്, അതെന്താണ് പെട്ടെന്ന് ഇങ്ങനെ പോകണം എന്നൊരു ആഗ്രഹം വരെ, എന്തിനു വേണ്ടിയിട്ടാണ് അവർ റിട്ടയർമെന്റ് എടുത്തത് എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് തന്നെയാണ് ഈ ഒരു സിനിമ മുമ്പിലോട്ട് പോകുന്നത്, കൊണ്ടുപോകുന്നത്. പക്ഷേ അവര് വളരെ നാച്ചുറൽ ആയിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള വലിയൊരു ക്യൂരിയോസിറ്റി ഒന്നും അവർക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ക്യൂരിയോസിറ്റി കാര്യങ്ങളൊന്നും തോന്നിയില്ല. സംതിങ് ഇസ് ഹാപ്പനിങ് അല്ലെങ്കിൽ എന്തോ ഉണ്ട് എന്നുള്ളതിന്റെ അപ്പുറം വലിയ അയ്യോ ഇനി എന്താകും എന്നൊരു ആകാംക്ഷയിലല്ല ഈ ഒരു സിനിമ പോകുന്നത്.
അപ്പൊ ഈ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്ന അങ്ങനെയാണ്, വലിയ ആകാംക്ഷ കാര്യങ്ങളൊന്നും അല്ല. അവര് പോകുന്നു, അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, ചെറിയ ചെറിയ ഒരു യാത്രയാണ്. ബേസിക്കലി ഒരു യാത്ര എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ എത്തുക എന്നുള്ളത് മാത്രമല്ല, ആ ഡെസ്റ്റിനേഷനിൽ നടക്കുന്ന കാര്യങ്ങളും അതൊരു യാത്രയുടെ ഭാഗമാണ് എന്ന് പറയാം. അപ്പൊ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചേക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ അകത്ത് എല്ലാവരും. ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നോയിസസ് ഒക്കെ നന്നായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മ്യൂസിക് ആണെങ്കിലും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഗംഭീരമായിട്ട് തന്നെ സിനിമാറ്റോഗ്രഫിയും വീഡിയോഗ്രഫിയും എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്വലൈസേഷൻ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുന്ന ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. ഇൻട്രസ്റ്റിംഗ് ഒരു കോൺസെപ്റ്റ്, ഒരു കൺസെപ്റ്റ് അവർ നന്നായിട്ട് അവർ നമുക്ക് പറഞ്ഞുതരാനായിട്ടൊന്നും ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ഡിഫറെന്റ് ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന, നമുക്ക് ഈ സിനിമ കണ്ട് കഴിയുമ്പോഴത്തേനും ചെറിയ ചില ആലോചനകളും ചെറിയ തോട്ട്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള തോട്ട്സ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഇല്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ പ്രസന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഇതിന്റെ ഇടയിലുള്ള ചില സീൻസ് ഒക്കെ തന്നെ കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നാച്ചുറൽ എന്നൊരു രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നത് എങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സൊക്കെ ഗംഭീരമായിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്ലൈമാക്സിൽ അല്ലെങ്കിൽ എന്താണ് പോകാനുള്ള കാരണം എന്നൊക്കെ ഉള്ളത് ക്ലീൻ ആയിട്ട് സ്റ്റാർട്ടിങ്ങിലെ നമുക്കത് കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ആ ഒരു യാത്രയിൽ ശൈലജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടേഴ്സ് ഓർത്തെടുക്കുന്ന പഴയ മെമ്മറീസ്, അതെന്താണ് പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്യുന്നത്, എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വന്നേനെ. പക്ഷെ ഇതെന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത് എന്നൊക്കെയുള്ള എൻ്റെ ഉത്തരം നമുക്ക് ഓൾമോസ്റ്റ് ക്ലൈമാക്സ് എത്തുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടുക. അപ്പൊ ആ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഒന്നുകൂടി റീവൈൻഡ് ചെയ്യണം. എന്തുകൊണ്ട് പുള്ളിക്കാർ ഇങ്ങനെ ഇങ്ങനെ ബിഹേവ് ചെയ്തു, എന്തൊക്കെയാണ് എന്ന് ആലോചിക്കുമ്പം ഹാ ഓക്കെ ഇതുകൊണ്ടാണ് എന്നതിൻ്റെ അപ്പുറം നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഈ ഒരു എന്താണ് എന്തുകൊണ്ടാണ് പോയതെന്നുള്ളതിന്റെ കാര്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ രീതിയിൽ ഒന്ന് കൺവിൻസിങ് രീതിയിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഓരോ സീനിലും ശൈലജ അനുഭവിക്കുന്ന ഇമോഷൻസ് അതെന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലായനെ. അതുകൊണ്ട് തന്നെ നമുക്ക് ശൈലജയുടെ യാത്രയുടെ ഭാഗമാകാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഫൈനലി അത് റിവീൽ ചെയ്യുമ്പോൾ നമുക്കത് ഓക്കെ ഇന്നതാണല്ലേ എന്നുള്ളതിന്റെ അപ്പുറം നമുക്ക് ആ ഒരു യാത്രയുടെ ഭാഗമാകാനായിട്ട് എനിക്ക് പേഴ്സണലി പറ്റിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് പേര് ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് മൂവി എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവ്യൂസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും കണ്ട ആൾക്കാരോട് ചോദിച്ചാലും മിക്കവരും ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കും പറയാം. പക്ഷെ എനിക്ക് പേഴ്സണലി അത്ര ഒരു ഗംഭീരം എന്ന് പറയാനുള്ളൊരു ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറെ എലമെന്റ്സ് ഒക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്, വളരെ ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പലയിടത്തായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സിനിമ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കണ്ടു എന്നുള്ളതാണ്. ആദ്യ ഒരു പ്രാവശ്യം കണ്ടപ്പം മിച്ചൻ ഓക്കെ മൂവി കുഴപ്പമില്ല എന്നതിന്റെ അപ്പുറം ഒന്നും തോന്നിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ കുറച്ചും കൂടി ഓക്കെ കൊള്ളാം എന്നൊരു തോന്നലിലേക്ക് വന്നു. ചിലപ്പോൾ മേ ബി മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ കാണുമ്പോഴത്തേനും നമ്മൾ പിക്ക് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ പിക്ക് ചെയ്യുകയും ഒരു അഭിനയം നന്നായിട്ടുണ്ട് എന്ന് തോന്നുകയും ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അഭിനയം എല്ലാം ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് അത്രയ്ക്ക് കണക്ട് ആയില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി ആരെങ്കിലും ഈ ഒരു സിനിമ കാണണോ വേണ്ടേ എന്നൊക്കെ അത് നോക്കിയിട്ട് അവർക്ക് ഡിസൈഡ് ചെയ്യാനും സിനിമ കാണാനും കാണാതിരിക്കാനും ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അപ്പൊ നിങ്ങൾ 10 എത്ര റേറ്റും കൊടുക്കുന്നു കൂടി ഇടുക, അപ്പൊ പറഞ്ഞ മാതിരി ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അതുമാതിരി തന്നെ നമ്മുടെ ചാനൽ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാനാണ് പ്ലാന്. കുറച്ചുകൂടി ഒരു ബോളിവുഡ് ഒരു മൂവീസിന്റെ കുറച്ച് ലിസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അത് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുമാതിരി തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എനിക്ക് എങ്ങനെ കുറച്ചും കൂടി നല്ല ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള സജഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമന്റ് ചെയ്യുക, ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻ്റിൽ ദെൻ, ബൈ ബൈ.